എന്തിന് ജീവിക്കുന്നത് പോലെ തോന്നിപ്പോയി. സകല പ്രതീക്ഷയും തകർന്നു. ഇത് അഞ്ജന. തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്നു. വയസ്സ് 35. 2 വർഷം മുമ്പുള്ള അഞ്ജനയുടെ രൂപം ഇതായിരുന്നു. എന്നാൽ ഇന്ന് ഈ സ്ത്രീയുടെ രൂപം കണ്ടാൽ ആരുടെയും കരളൊന്നു പിടയ്ക്കും. അഞ്ജനയുടെ ഇരുവൃക്കകളും തകരാറിലായിട്ട് 2 വർഷത്തോളമാകുന്നു. ഡയാലിസിസിലൂടെയാണ് ജീവൻ പിടിച്ചു നിർത്തുന്നത്. വൃക്കം മാറ്റിവെക്കാതെ ഇനി അധിക ദിവസം ഇവർക്ക് മുന്നോട്ട് പോകാനാകില്ല. പക്ഷേ സാമ്പത്തികമായി ഒന്നുമില്ലാത്തതിനാൽ അഞ്ജനയുടെ ജീവിതം ശൂന്യതയിലാണ്. ജീവിക്കണമെന്ന ആശ മാത്രമാണ് ഇനി ഈ സ്ത്രീയുടെ കയ്യിൽ അവശേഷിക്കുന്ന ഏക സമ്പാദ്യം. മറിച്ചൊന്നും ആഗ്രഹിക്കാനുള്ള ത്രാണി പോലും ഇവർക്കെന്നില്ല. എനിക്ക് 65 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ആ വെയിറ്റ് 2 മാസം കൊണ്ട് 51 കിലോയിലോട്ട് അങ്ങ് പോയി. അപ്പോൾ വെയിറ്റ് കുറഞ്ഞപ്പം എല്ലാവരും ചോദിച്ചത് എന്ത് പറ്റി. ഞാൻ പറഞ്ഞു പനി വന്നതാണ്. അപ്പോൾ പറഞ്ഞ പനി വന്നാൽ ഇങ്ങനെയും വെയിറ്റ് കുറയുമോ എന്നോട് ചോദിച്ചു. അങ്ങനെ ഡോക്ടറിനെ പോയി കാണുകയായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ എന്ന് ചോദിച്ചു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞെ 2 കിഡ്നിയും പോയല്ലോ എന്ന്. ഡോക്ടർ എൻ്റെ അമ്മായി എല്ലാം പിടിച്ചിട്ട് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് ഇപ്പോൾ ഇതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്, വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കാൻ പറഞ്ഞു. ഇപ്പോൾ കിഡ്നി മാറ്റി വയ്ക്കുന്ന മമ്മിക്ക് സുഖമില്ല, മമ്മി മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് മമ്മിയുടെ കിഡ്നി എടുക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ അമ്മായി തരാമെന്ന് പറഞ്ഞു. അമ്മായി വർഷങ്ങൾ കൊണ്ട് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് അമ്മായിയുടെ എടുക്കാൻ പറ്റത്തില്ല. മമ്മിയുടെ ചേച്ചിയുടെ മോള് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അതും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ ഡയാലിസിസ് തുടങ്ങാൻ. എന്നിട്ടും ഡോക്ടർ പറഞ്ഞുകൊണ്ട് കിഡ്നി മാറ്റി വയ്ക്കുക, കിഡ്നി മാറ്റി വയ്ക്കുന്നത് തന്നെ ഡോക്ടർ പറയുക. ഒരു അതിനുള്ള ഒരിതൊന്നും ഇല്ല. അതാണിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. കിഡ്നി കിട്ടിയാൽ തന്നെയും അത് മാറ്റി വയ്ക്കാനുള്ള സാമ്പത്തികം പോലും ഞങ്ങളുടെ കയ്യിലില്ല. അച്ഛൻ 2 വർഷം മുമ്പ് മരണപ്പെട്ടു. അമ്മ മാനസികാസ്വാസ്ഥ്യമുള്ള രോഗിയായതിനാൽ അവരും ചികിത്സയിലാണ്. ഇവരെ 2 പേരെയും സംരക്ഷിക്കുന്നത് ഏക അത്താണിയായ സഹോദരൻ അനൂപ് മാത്രം. കൊറിയർ സർവീസിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മാത്രമാണ് ഈ യുവാവ് കുടുംബഭാരം മുഴുവൻ ചുമലിലേറ്റുന്നത്. പക്ഷേ ആ തുച്ഛമായ വരുമാനം ഒന്നിനും തികയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഞ്ജനയുടെ ചികിത്സയ്ക്കായി തന്നെ ഈ നിർധന കുടുംബം ഇതിനോടകം ലക്ഷങ്ങൾ കടം മേടിച്ചും നാട്ടുകാർ സഹായിച്ചുമൊക്കെ ചെലവിട്ട് കഴിഞ്ഞു. ജീവൻ പിടിച്ചു നിർത്താൻ ആഴ്ചയിൽ 2 ഡയാലിസിസ് വീതം ചെയ്യണം. അതിനും മാത്രം വേണം 2000 രൂപ. കൂടാതെ മറ്റു മരുന്നുകളും കുടുംബച്ചെലവും വാടകയും. സ്വന്തമായി ഒരു കിടപ്പാടം പോലും ഇവർക്കില്ല. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ വാടകയ്ക്കെടുത്ത വീടിന് മാസം 6000 രൂപ വാടക നൽകണം. ഓരോ മാസവും അനൂപ് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വരുമ്പോൾ അവസാനം ഈ വീട്ടിൽ അവശേഷിക്കുന്നത് പട്ടിണി മാത്രം. അമ്മയ്ക്ക് ചെറിയ മാനസിക പ്രശ്നമുണ്ട്. 2010 അമ്മ ഇങ്ങനെ അസുഖം തുടങ്ങിയത്. ചേച്ചിക്ക് 2018 കിഡ്നി പ്രോബ്ലം തുടങ്ങിയത്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ച 2 ഡയാലിസിസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡയാലിസിന് 1000 വെച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ പറഞ്ഞേക്കുന്നത് കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരു കുറവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മാസം 8-9 രൂപയാണ് എനിക്ക് സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചാണ് ഇപ്പോൾ ഈ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാടകയും ചേച്ചിയുടെ കിഡ്നി മാറ്റി വയ്ക്കുന്നവര് എന്നെ കൊണ്ട് സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ ഇങ്ങനെ കിഡ്നി മാറ്റി വയ്ക്കാൻ വേണ്ടിയാണ് ഇനി ഇരിക്കുന്നത്. 2 രോഗികളുള്ള കുടുംബമാണെന്നറിഞ്ഞതിനാൽ ഇവർക്ക് ചെറിയ തുകയ്ക്ക് വീട് നൽകാൻ പോലും ആരും തയ്യാറാകുന്നില്ലെന്നും സഹോദരൻ സങ്കടപ്പെടുന്നു. ക്രൂരമായ വിധിക്ക് മുന്നിൽ തകർന്നുപോയ ഈ കുടുംബത്തിന്റെ നിലനിൽപ്പിന് സമൂഹത്തിന്റെ കൈത്താങ്ങ് കൂടിയേ തീരൂ. സഹോദരിയുടെയും അമ്മയുടെയും തുടർ ചികിത്സയ്ക്കായി 5 ലക്ഷം രൂപയോളം ഉടനടി വേണം. ഇതിനായി കരുണ നിറഞ്ഞ മനസ്സുകളുടെ അകമഴിഞ്ഞ കരുതലിനായി ഇവർ കാത്തിരിക്കുന്നു. ഫെഡറൽ ബാങ്ക് കഴക്കൂട്ടം ശാഖയിൽ അഞ്ജനയുടെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 1600001000784. IFSC കോഡ് FDRL 0016167.
അഞ്ജനയ്ക്ക് കേവലം 35 വയസ്സ് മാത്രമാണ് ആയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ പകുതി പോലും പിന്നിട്ടിട്ടില്ല. അതിനിടയിലാണ് വിധിയുടെ ഈ ക്രൂര വിളയാട്ടത്തിന് അവർ ഇരയായത്. ഈ കുടുംബത്തിൻ്റെ അതിജീവനത്തിന് കരുണ വറ്റാത്തവരുടെ സഹായം കൂടിയേ തീരൂ. അതിന് സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.